ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്. ഇന്ന് പ്രഭാവതി അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പാർവതിയും വിശാലും. പാർവതി ഒരു ചെടിയും കയ്യിൽ വെച്ചുകൊണ്ട് അതിൽ നോക്കി പറയുന്നുണ്ട്, അമ്മേ, ഇന്ന് മദേഴ്സ് ഡേ ആണ്, അമ്മമാർക്ക് വേണ്ടിയുള്ള ദിവസം, അമ്മമാരെ ഓർമ്മിക്കുന്ന ദിവസം. അങ്ങനെയാണ് വിശാൽ സാർ എന്നോട് പറഞ്ഞത്. ഈ ദിവസം അമ്മയുടെ ഓർമ്മയ്ക്കായി ചില കാര്യങ്ങളൊക്കെ വിശാൽ സാർ പദ്ധതിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനേ അമ്മ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അമ്മ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അമ്മേ, അമ്മ വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പാർവതി താഴേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മോളെ പാർവതി എന്നൊരു വിളി കേൾക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗായത്രി മുന്നിൽ നിൽക്കുന്നു. സന്തോഷത്തോടെ ഗായത്രിയോട് സംസാരിക്കുകയാണ് പാർവതി. ഞാനേ ഇപ്പോൾ അമ്മയെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ, അപ്പോൾ തന്നെ അമ്മ മുന്നിലെത്തിയല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ട് മോളെ. നീ എപ്പോൾ എന്നെ കാണുമെന്ന് ആഗ്രഹിച്ചാലും ഞാൻ അപ്പോൾ നിൻ്റെ മുന്നിൽ വരല്ലേ, അതല്ലേ പതിവ്. ഇന്ന് മദേഴ്സ് ഡേ ആണെന്ന് പാർവതി. അത് ഞാൻ അറിയുന്നു എന്ന് ഗായത്രിയും. ഈ ദിവസം അമ്മ എത്തിയതിലും അമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ടെന്നും പാർവതി പറഞ്ഞിട്ട് പാർവതിയുടെ കയ്യിലിരുന്ന അത് ഗായത്രിയെ കാണിക്കുകയാണ് പാർവതി. മാതൃദിനമായിട്ട് അമ്മയ്ക്ക് നൽകുന്ന സമ്മാനമാണിതെന്ന്. നീ ഇത് താഴെ ഹാളിൽ എൻ്റെ ചിത്രത്തിനടുത്ത് വെച്ചാൽ മതി എന്ന് ഗായത്രിയും പറയുന്നു. അമ്മേ, എനിക്ക് ഈ അടുത്തൊരു വിശേഷപ്പെട്ട ദിനമുണ്ടായി. ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസം അമ്മ എന്നെ കാണാൻ വന്നിരുന്നില്ലേ? ആ ദിവസം വിശാൽ സാറ് എന്നെയും കൊണ്ട് പുറത്തു പോയി. ആണോ, നിങ്ങൾ എവിടേക്കാണ് പോയത് എന്ന് ഗായത്രിയും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പോയത് ഒരു കാട്ടുപ്രദേശത്തേക്കാണ്, നമ്മുടെ പൂട്ടിക്കിടക്കുന്ന കെട്ടിടമുള്ള ആ പ്രദേശത്തേക്ക് തന്നെ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അമ്മയെ കൊലപ്പെടുത്തിയ ആ കാട്ടിലേക്കാണ് ഞങ്ങൾ പോയതെന്ന് പാർവതി പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗായത്രിയുടെ മുഖം മാറുന്നു. ഞാൻ ആ സ്ഥലം കണ്ടു അമ്മേ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചു നേരം ഗായത്രി ഒന്നും മിണ്ടുന്നില്ല. അമ്മേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഗായത്രി പറയുന്നു, എന്നെ അവിടെ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് നീ എങ്ങനെ അറിഞ്ഞു? വിശാലാണോ അത് നിന്നോട് പറഞ്ഞത്? അല്ല, വിശാൽ സാർ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പാർവതി. പിന്നെ നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ഉദയനൂർ അമ്മയാണോ നിന്റെ മനസ്സിൽ തെളിയിച്ചതെന്നും ഗായത്രി ചോദിക്കുന്നു. ആരാ നിന്നോടത് പറഞ്ഞത്? ആ കാട്ടിൽ വെച്ചാണ് എന്നെ കൊലപ്പെടുത്തിയതെന്ന് എന്ന് പിന്നെയും പിന്നെയും ഗായത്രി ചോദിക്കുന്നു. ഞാനും വിശാൽ സാറും കൂടി ആ കാട്ടിലേക്ക് ചെന്നപ്പോൾ വിശാൽ സാറിനൊരു ഫോൺ കോൾ വന്നു. എന്തോ ഫോണിലൂടെയുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടിയുള്ളൊരു കോളായിരുന്നു. ആ കെട്ടിടത്തിനടുത്ത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വിശാൽ സാർ ആ ഫോണുമായിട്ട് അവിടെ നിന്നങ്ങ് പോയി. അന്നേരം അവിടെ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ സംഭവം ഗായത്രിയോട് പറയുകയാണ് പാർവതി. ജയ പ്രത്യക്ഷപ്പെട്ടതും ജയ പാർവതിയോട് ചില സത്യങ്ങൾ പറഞ്ഞതും ജയ ആ പാമ്പിൻ പുറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും എല്ലാം ഗായത്രിയോട് പാർവതി പറയുന്നു. അങ്ങനെ ജയയുടെ ആത്മാവാണ് ആ സ്ഥലം എന്നെ കാണിച്ചു തന്നത്. പക്ഷേ അമ്മയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് അവരെന്നോട് പറഞ്ഞിരുന്നില്ല. നീ അതിപ്പോൾ അറിയണ്ട, അറിയേണ്ട നേരമായിട്ടില്ല. നേരമാകുമ്പോൾ ആ സത്യങ്ങൾ നിന്റെ മുന്നിൽ തെളിയുമെന്ന് ഗായത്രി. പിന്നീട് വേറെ ഒരു അത്ഭുതം കൂടി അവിടെ വെച്ച് ഉണ്ടായെന്ന് പാർവതി ചോദിച്ചപ്പോൾ അതെന്താണെന്ന് ഗായത്രി. അമ്മയുടെ കുലസിൻ്റെ ഒരെണ്ണം എനിക്ക് അവിടെ വെച്ച് കിട്ടിയെന്ന് പാർവതി പറഞ്ഞപ്പോൾ അതെങ്ങനെയാണെന്ന് ഗായത്രി. ആ സംഭവം ഗായത്രിയുടെ അടുക്കൽ പറയുകയാണ് പാർവതി. അപ്പോൾ നാഗരാജാവാണോ അത് നിനക്ക് നൽകിയത് എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, അതെ, പക്ഷേ അന്നേരം അത് ഗായത്രിയമ്മയുടെ കുലസാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അതാരാ നിന്നോട് പറഞ്ഞതെന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. ശേഖർ പറഞ്ഞ ചില സത്യങ്ങൾ അമ്മയോട് പറയുകയാണ് പാർവതി. അദ്ദേഹം പറഞ്ഞപ്പോഴാ ആ കുലസ് അമ്മയുടേതാണെന്നും അതിൽ കോർത്തിരുന്ന ചാവി ആ പെട്ടിയുടേതാണെന്നും ഞാൻ അറിഞ്ഞിരുന്നത്. ഗായത്രി പറയുന്നു, ശരിയാണ്, അത് എൻ്റെ കുലസ് തന്നെയാണ്. ആ മാജിക് ബോക്സിൻ്റെ ചാവി ഞാൻ ആ കുലസിൽ കോർത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ പാർവതി ചോദിക്കുന്നു, ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന്? ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ തന്നെ അത് തുറന്ന് പരിശോധിക്കണം. അതിനുള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രഹസ്യങ്ങൾ അറിയുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ചേർന്നേക്കാം എന്ന് കരുതി നിരാശപ്പെട്ടേക്കരുത്. വീണ്ടും വീണ്ടും പരിശ്രമിക്കണം, അപ്പോൾ ലക്ഷ്യത്തിലേക്കൊരു വഴി തെളിയും. പാർവതി, എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവിടെ വന്നതും എനിക്ക് നിന്നെ കാണാൻ സാധിക്കുന്നതും വേറെ ആരും അറിയരുത്. മറ്റാരും അത് അറിയാവുന്ന വിധം നീ പെരുമാറരുത്. ഇല്ല ദേവമ്മ, അതൊരിക്കലും ആരും അറിയില്ല എന്ന് പാർവതി. അത്രയും പറഞ്ഞ് ഗായത്രിയും പാർവതിയും പോകുന്നുണ്ട്. ഇതേ സമയം താഴെ ഹാളിൽ തന്നെ ഉണ്ട് എല്ലാവരും. പാർവതിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പാർവതി ആ സമ്മാനവുമായി ഇറങ്ങി വരുന്നു. അതിനിടയിൽ ഗായത്രി വീണ്ടും പറയുന്നുണ്ട്, മോളെ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഞാൻ കൂടെയുള്ള വിവരം ഇവിടെ ആരും അറിയരുത്, വിശാൽ പോലും. അത് കേട്ട് മോളി സന്തോഷത്തോടെയാണ് പാർവതി താഴേക്ക് ഇറങ്ങി വന്നത്. പാർവതി, നീ എന്താ വൈകിയത്? ഞങ്ങളെല്ലാം നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, ഞാൻ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ എല്ലാവരും എത്തിയല്ലോ, അപ്പോൾ പിന്നെ ചടങ്ങ് തുടങ്ങാം ബ്രോ എന്ന് ഗാർഗി പറയുന്നുണ്ട്. തുടങ്ങാമെന്ന് വിശാലും. ആദ്യം അമ്മയുടെ ചിത്രത്തിന് മുന്നിൽ മദേഴ്സ് ഡേ ഗിഫ്റ്റ് വെക്കണം. അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചില്ലേ? പാർവതിയുടെ കയ്യിലിരിക്കുന്ന ഈ ചെടിയാണ് അമ്മയുടെ ഗിഫ്റ്റ്. ചെടികളെയും പൂക്കളെയും പ്രകൃതിയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് ഈ ഗിഫ്റ്റ് തന്നെയാവും ഏറ്റവും ഉചിതം.
ഇത് പാർവതിയുടെ സെലക്ഷനാണ്. ഈ ഗിഫ്റ്റ് എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ് എന്ന് വിശാൽ പറയുന്നുണ്ട്. പിന്നെ പാർവതിയെ അടുത്തേക്ക് വിളിക്കുന്നു, ബാക്കി എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഈ ചെടി നമുക്ക് അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാം എന്നും വിശാൽ പറഞ്ഞപ്പോൾ വിശാൽ ഒരു മിനിറ്റ് എന്ന് പ്രതാപൻ. എല്ലാവർക്കും കൂടി ചേർന്ന് ആദ്യം ഒരു സെൽഫി എടുക്കാം, അത് കഴിഞ്ഞ് ഫോട്ടോയ്ക്ക് മുന്നിൽ ഗിഫ്റ്റ് വെക്കാമെന്ന് പ്രതാപൻ പറയുന്നു. വേണ്ട മോളെ, ഫോട്ടോ എടുക്കരുതെന്ന് പറയും, എൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ ഫോട്ടോ എടുക്കുന്നത് അപകടമാണ്, വേണ്ടെന്ന് പറയും എന്നൊക്കെ ഗായത്രി പറയുന്നുണ്ട്. അത് കേട്ട് പാർവതി എല്ലാവരോടുമായി പറയുന്നു, വേണ്ട, ഇപ്പോൾ സെൽഫിയും ഫോട്ടോ ഒന്നും ആരും എടുക്കണ്ട. അതെന്താ സെൽഫി എടുത്താലെന്ന് പ്രഭാവതി. ആദ്യം അമ്മയ്ക്ക് മുന്നിൽ ചെടി സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കട്ടെ, അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ആവാലോ, അല്ലേ വിശാൽ സാർ എന്ന് പാർവതി. ഈ ചടങ്ങിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും പറയുന്നുണ്ട്. അതെ, പാർവതി പറഞ്ഞത് ശരി. ആദ്യം അമ്മയ്ക്ക് മുന്നിൽ ചെടി സമർപ്പിക്കാമെന്ന് വിശാൽ. അങ്ങനെ എല്ലാവരും ആ ചിത്രത്തിനടുത്തേക്ക് പോകുന്നു. പാർവതിയുടെ തൊട്ടരികിൽ തന്നെ ഗായത്രി അമ്മ നിൽക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അത് കാണാൻ സാധിക്കില്ലല്ലോ. പാർവതിയുടെ കയ്യിൽ നിന്നും ആ ചെടി വിശാൽ വാങ്ങിച്ചിട്ട് പറയുന്നു, അമ്മയുടെ സ്നേഹവും വാത്സല്യവും അധികം അറിയാൻ ഭാഗ്യമില്ലാതെ പോയ ഒരു ജന്മമാണ് എൻ്റെ ഇത്. അമ്മ എന്നോടൊപ്പവും നമ്മളോടൊപ്പവും ജീവിച്ചിരിക്കേണ്ടതാണ്, പക്ഷേ ഏതോ പിശാചികൾ കാരണം എൻ്റെ അമ്മ എനിക്ക് നഷ്ടമായി. അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. ആ നഷ്ടത്തിന് പകരം വയ്ക്കാൻ ഒന്നിനും ആവില്ല. എൻ്റെ അമ്മ എനിക്ക് ഇല്ലാതാക്കിയവർ ഇപ്പോൾ എവിടെയൊക്കെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവാം, പക്ഷേ അവരുടെ സന്തോഷം അധികം നാൾ നീളില്ല. അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കും എന്നും വിശാൽ പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പ്രഭാവതിയുടെയും പ്രതാപന്റെയും മുഖം കാണിക്കുന്നുണ്ട്. ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷവും അമ്മ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് കേട്ട് ഗായത്രി വാത്സല്യത്തോടെ വിശാലിനെ നോക്കുന്നു. അമ്മ എവിടെയാണെങ്കിലും അമ്മ എന്നെ ആശീർവദിക്കുമെന്ന് പാർവതി എപ്പോഴും പറയാറുണ്ട്. അത് സത്യമാണെന്ന് എനിക്കും തോന്നാറുണ്ട്. ഇന്ന് ഈ മദേഴ്സ് ഡേയിൽ എന്നെ ഞാനാക്കി മാറ്റാൻ ഏതോ അദൃശ്യ ലോകത്തിന് വഴി തെളിയിക്കുന്ന അമ്മയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? എനിക്കറിയില്ല, ഈ ജന്മം തന്നെ കൊടുത്താലും അമ്മയോടുള്ള കടപ്പാടിനെ പകരമാവില്ല. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങളും അമ്മയുടെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്, ഈ പാർവതി ഉൾപ്പെടെ. എൻ്റെ പാർവതിയെ എന്നിൽ എത്തിച്ചതും ഞങ്ങൾ തമ്മിൽ ഇണക്കി ചേർത്തതും അമ്മയാണെന്ന് എനിക്കറിയാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ മുന്നിൽ നമിച്ചുകൊണ്ട് പാർവതിയും വിളിക്കുന്നു നമുക്ക് ഈ ചെടി അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി അമ്മയുടെ മുന്നിൽ ആ ചെടി സമർപ്പിക്കുന്നുണ്ട്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഗായത്രി അമ്മ. രണ്ടുപേരും തൊഴുതു നിൽക്കുന്നുണ്ട്, രണ്ടുപേരെയും അനുഗ്രഹിക്കുകയാണ് ഗായത്രി. പിന്നീട് ഇനി പ്രഭാവതിക്കുള്ള സമ്മാനമാണ്. അങ്ങനെ പ്രഭാവതിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് വിശാൽ, അതും പുഞ്ചിരിയോടെ. പുഞ്ചിരിയോടെ തന്നെ പ്രഭാവതി അത് ഏറ്റുവാങ്ങുന്നു. എല്ലാവരും കൈയടിക്കുന്നുമുണ്ട്, പുച്ഛത്തോടെ കൈയടിക്കുകയാണ് സുശീലയും ജാസ്മിനും. അമ്മ അതൊന്ന് തുറന്നു നോക്കിയെന്ന് ഗാർഗി പറയുന്നുണ്ട്. എന്തായിരിക്കും ഇതിൽ എന്നുള്ള ടെൻഷനുണ്ട് പ്രഭാവതിക്ക്. തുറന്നു നോക്കാമേന്ന് വിശാലം നിർബന്ധിക്കുന്നു. എന്തായിരിക്കും അത് എന്ന് സുശീല പതിയെ ജാസ്മിനോട് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു, എന്നോട് ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാനാ, തുറന്നു നോക്കാം അപ്പോഴല്ലേ കാണൂ. പ്രഭാവതി ആ സമ്മാനം തുറന്നു നോക്കുന്നു. അതിൽ നിന്നും ഒരു ചെറിയ പെട്ടി കിട്ടുന്നുണ്ട്. അമ്മ ആദ്യം ആ ചെറിയ ബോക്സ് തുറന്നു നോക്കിയെന്ന് വിശാൽ പറയുന്നുണ്ട്. ആ ചെറിയ ബോക്സിൽ നിന്നും ഒരു പാദസരവും അതിൽ ഒരു കീയും കിട്ടുന്നുണ്ട്. അത് കണ്ടപാടെ അന്ന് പുറ്റിൽ നിന്ന് പാർവതി എടുത്ത ഇതേ കൊലസ് ജാസ്മിൻ ആലോചിക്കുന്നു. അമ്മ ആ താക്കോലം കൊലസും കയ്യിൽ വെക്കണം, എന്നിട്ട് അടുത്ത ബോക്സ് തുറന്ന് നോക്കണമെന്ന് വിശാൽ. അല്ല വിശാൽ, ഈ കൊലസ് ആരുടെയാണെന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്. ഇത് എന്തിൻ്റെ താക്കോലാണെന്നും ചോദിക്കുന്നുണ്ട്, അതൊക്കെ പറയാം. അമ്മ ഈ ബോക്സും കൂടി തുറന്നു നോക്കണമെന്ന് വിശാൽ പറയുന്നു. അങ്ങനെ ആ ബോക്സ് പ്രഭാവതി എടുക്കുന്നുണ്ട്, ആ മാജിക് ബോക്സ്. അത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി. എങ്ങനെയാ ഇവരുടെ മുന്നിൽ വെച്ച് ഈ ബോക്സ് തുറക്കുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പ്രഭാവതി. ഇതിലെന്തോ ഗാഢമായ രഹസ്യമുണ്ട്, അതുകൊണ്ടാണ് ഗായത്രി ദേവി ഇത് മറച്ചു വെച്ചിരുന്നത് എന്ന് പ്രതാപൻ വിചാരിക്കുന്നുണ്ട്. ടെൻഷനോടെ നിൽക്കുകയാണ് പ്രഭാവതി. എന്തായാലും അമ്മേ, ഇനി കയ്യിലിരിക്കുന്ന ആ താക്കോൽ കൊണ്ട് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കണം എന്ന് പാർവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു, ഈ താക്കോൽ കൊണ്ട് ആ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് നിനക്കെങ്ങനെ അറിയാം? അതെനിക്ക് അറിയാമെന്ന് പാർവതി. അതെങ്ങനെ അറിയാമെന്നാ ഞാൻ ചോദിച്ചെന്ന് വീണ്ടും പ്രതാപൻ ചോദിക്കുന്നു. അത് ആ താക്കോൽ ഗായത്രി അമ്മ മരിച്ചെടുത്തു നിന്ന് കിട്ടിയതാണെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. അമ്മയുടെ കയ്യിലിരിക്കുന്ന കൊലസ് ആരുടേതാണെന്ന് അമ്മ ചോദിച്ചില്ലേ? അത് ഗായത്രി അമ്മയുടെ കുലുസാണ് എന്ന് പാർവതി പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. ഇനി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ പാർവതിയുടെ സാരത്തുമ്പിൽ കെട്ടിയിരുന്ന കുലുസ് ഇതായിരുന്നല്ലേ, ഒരു സാധനം ഇതായിരുന്നല്ലേ എന്ന് ജാസ്മിൻ സുശീലയോട് പറയുന്നുണ്ട്. അല്ല, ഇത് ഗായത്രി അമ്മയുടെ കുലുസാണെന്ന് നീ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നു എന്ന് ജാസ്മിൻ പാർവതിയോട് ചോദിക്കുന്നുണ്ട്. എന്താ നിനക്ക് ഇത്ര ഉറപ്പെന്നും ചോദിക്കുന്നുണ്ട്. വിശാൽ പറയുന്നു, ഉറപ്പുണ്ട്,
എന്ന് പറഞ്ഞ് വിശാൽ തൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശേഖറും അരികിൽ തന്നെയുണ്ട്. ഫോട്ടോയിലുള്ള അമ്മയുടെ കാലിൽ ധരിച്ചിരുന്ന പാദസരം എല്ലാവരെയും കാണിക്കുകയാണ് വിശാൽ. ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞുവെന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു. ഈ പെട്ടിയമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. വെറുതെ ഒരിക്കലും അമ്മ ഇത് സൂക്ഷിച്ചു വെക്കില്ലല്ലോ. ഈ പെട്ടിക്കുള്ളിൽ എന്തോ രഹസ്യമുണ്ട്, അത് എനിക്ക് ഉറപ്പാണ്. അത് കേട്ട് ശേഖർ പറയുന്നു, ഗായത്രി ദേവിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാവാം ഈ പെട്ടിയിൽ. അല്ല, ഇതിനുള്ളിൽ ഗായത്രി ചേച്ചിയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളാണെന്ന് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് സുശീല ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഒരു ഊഹം പറഞ്ഞതാണെന്ന് ശേഖറും പറയുന്നുണ്ട്. അങ്ങനെ അധിക ഊഹങ്ങൾ ഇങ്ങോട്ട് വിളമ്പട എന്ന് സുശീലയും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് തർക്കിക്കാതിരിക്കേ, ആ ബോക്സ് തുറന്ന് നോക്കമ്മേ, എന്താണെന്ന് അറിയാമല്ലോ എന്ന് ഗാർഗി വിളിച്ച് പറയുന്നു. വിശാലും പറയുന്നുണ്ട് അമ്മയോട് ഈ ബോക്സ് തുറന്നു നോക്കാൻ. ഇവരിങ്ങനെ പറയുമ്പോൾ തുറക്കാതെ നിവർത്തിയില്ലല്ലോ എന്ന് പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തു വരട്ടെ എന്ന ഭാവത്തിൽ പ്രഭാവതി ആ താക്കോലിട്ട് ആ ബോക്സ് തുറന്നു. അതുകൊണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമി ചാനൽ.